മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ മുതലക്കണ്ണുനീർ ഒഴുകുന്നത് കേരളത്തിൽ നിന്നാണ്. അവിടുത്തെ പ്രശ്നം BJP യും കോൺഗ്രസും തമ്മിലല്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലല്ല, ആഴത്തിൽ വേരുറച്ചിരിക്കുന്ന വംശീയതയും സംവരണവുമാണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം. വർഷങ്ങൾക്ക് മുമ്പ് ബർമയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും പാലായനം ചെയ്ത് മണിപ്പൂരിലെത്തിയവരാണ് കുങ്കി വംശജർ. മണിപ്പൂരിന്റെ മണ്ണിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് മൈത്തി വംശജർ. മലമടക്കുകളിൽ അതിജീവനം നടത്തിയിരുന്ന നാഗ വംശജർ. മണിപ്പൂരിലെ പ്രബല വംശജരാണ് ഈ മൂന്ന് കൂട്ടരും. മൂന്ന് വിഭാഗങ്ങളിലും ക്രിസ്ത്യാനികളുണ്ട്, മൂന്നിലും ഹിന്ദുക്കളുമുണ്ട്. മൈത്തി വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്ക് കൂടി സംവരണം നൽകാൻ മണിപ്പൂർ ഹൈക്കോടതി വിധിച്ചു. ആദ്യമൊന്നും ഒരു വിഭാഗത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന മൈത്തി, കുക്കി, നാഗ വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാൻ സുവർണാവസരം കാത്തുനിന്നവർ ഇതൊരായുധമാക്കി. അവർക്ക് കൂടി സംവരണം നൽകിയാൽ നിങ്ങൾക്ക് പലതും നഷ്ടമാകുമെന്ന കുപ്രചാരണം നടത്തി. തങ്ങൾക്ക് കിട്ടുമായിരുന്ന മേൽക്കോയ്മ നഷ്ടമാകുമെന്ന ഭയം അവരിൽ ഉണ്ടാക്കിയെടുത്തു. അത് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള നാഗ വിഭാഗം സംയമനം പാലിച്ചു. ഗോത്രവിഭാഗവും നിലവിൽ പട്ടികവർഗത്തിൽപ്പെട്ടതുമായ കുക്കികളും നാഗാവിഭാഗങ്ങളും അക്രമം അഴിച്ചുവിട്ടു. മൈത്തി വിഭാഗവും തിരിച്ചടിച്ചു. അതാണിപ്പോൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ നടക്കുന്നത്. ഇതിൽ മൈത്തി വിഭാഗം എന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണെങ്കിൽ നാഗാ കുക്കി വിഭാഗം ക്രിസ്ത്യൻ വിഭാഗമാണ്. കേരളത്തിലെ താലിബാൻ അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് മണിപ്പൂരിൽ നടക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കലാപം എന്നാണ്. അതായത് മൈത്തി ഹിന്ദുക്കളും ക്രിസ്ത്യൻ കുക്കികളും തമ്മിൽ നടക്കുന്ന കലാപം എന്ന. മാധ്യമങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന മൈത്തി വിഭാഗത്തിൽ മുസ്ലിങ്ങളും 30,000-ൽ ക്രിസ്ത്യാനികളും ഉണ്ട് എന്നത് അവർ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ്. കാലാകാലങ്ങളായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന രണ്ട് ഗോത്രവിഭാഗങ്ങൾ പട്ടികവർഗ സംവരണത്തിന്റെ പേരിൽ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ അത് വർഗീയ സംഘർഷമാക്കി മാറ്റണമെന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് നിർബന്ധമായിരുന്നു. BJP എകിഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ മണിപ്പൂർ നിവാസികൾ BJP ഭരണത്തിൽ സന്തുഷ്ടരാണ്. ആദ്യ BJP സർക്കാർ സ്വർണ്ണക്കടത്തിന് കടിഞ്ഞാണിട്ടു. വ്യാപകമായി കഞ്ചാവ് കൃഷി നശിപ്പിക്കപ്പെട്ടു. മയക്കുമരുന്ന് മാഫിയെ വേട്ടയാടി. അവരിൽ പലരും അവസരത്തിനായി കാത്തുനിന്നു. ഇപ്പോൾ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ. സിഗ് ന്യൂസ്, കോഴിക്കോട്.